തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജോ ജോസഫ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. രാവിലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനാവലി നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയ രീതിയിലുള്ള മികച്ച പോളിംഗ് ശതമാനം തന്നെ ഇക്കുറി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. മാത്രവുമല്ല, ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ജോ ജോസഫ് ഇപ്പോഴും ഉള്ളത്. നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചത് എന്നും ജോ ജോസഫ് പറയുന്നുണ്ട്. എന്തായാലും കേരളം മുഴുവനും കാത്തിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും രാവിലെ തന്നെ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഒരുപാട് പേർ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഓരോ മുന്നണികളും ഉള്ളത്. മാത്രവുമല്ല, നല്ല രീതിയിലുള്ള പോളിംഗ് ശതമാനവും രാവിലെ മുതൽ നടക്കുന്നുണ്ട്. പി ടി തോമസിൻ്റെ നിര്യാണത്തെ തുടർന്ന് തൃക്കാക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് ശതമാനം ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഓരോ ബൂത്തുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നോക്കുകയാണെങ്കിൽ ശക്തമായ അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ വലിയ രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്ന സഹകരിക്കുന്ന ഒരു രീതി തന്നെയാണ്. നല്ലൊരു പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും തൃക്കാക്കര മണ്ഡലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസിനെ ഇക്കാലവും പിന്തുണയ്ക്കുന്ന ഒരു സ്വഭാവം തന്നെയായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ മാറിത്തിരിഞ്ഞ് മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണം കാഴ്ചവെക്കുകയും മൂന്ന് മുന്നണികളും ജനങ്ങൾക്കിടയിലേക്ക് ശക്തമായ രീതിയിൽ ഇറങ്ങുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം തന്നെയാണ് മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കോൺഗ്രസിൻ്റെ മാത്രം കോട്ടയായിരുന്ന തൃക്കാക്കരയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കുട്ടിക്കലാശവും മറ്റ് പ്രചരണ പരിപാടികളും ഒക്കെ തന്നെയായിരുന്നു തൃക്കാക്കര ജനങ്ങൾ ഇപ്പോൾ കണ്ടിരുന്നത്. എന്തായാലും വോട്ട് ചെയ്യാൻ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്ന പൗരന്മാരുൾപ്പെടെ എല്ലാ അസ്വസ്ഥതകളും മാറ്റിവെച്ച പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരുപാട് പേര് നമുക്ക് ഉള്ളിലേക്ക് നോക്കിയാൽ തന്നെ കാണാം, ഒരുപാട് ജനാവലികൾ ഉള്ളിലുണ്ട്. ഒരുപാട് പേർ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. എന്തായാലും ജോ ജോസഫ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി മറ്റ് പോളിംഗ് ബൂത്തുകളിൽ പോകാനുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് മറ്റ് പോളിംഗ് ബൂത്തുകളിൽ സന്ദർശനം നടത്തും. ഇന്ന് പല ബൂത്തുകളിലായി എത്താവുന്ന അത്രയും ബൂത്തുകളിൽ ചെല്ലാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ശക്തമായ രീതിയിലാണ് തൃക്കാക്കര മണ്ഡലം ഇതുവരെ കാണാത്ത ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഉള്ള ശുഭപ്രതീക്ഷ അല്ലേ? എന്താ സംശയിക്കുന്നത്? 100% വിജയം നേടും, യാതൊരു സംശയത്തില്ല. ഇടതുമുന്നണി 100 തികയ്ക്കും എന്നുള്ളത് ഇപ്പോഴും ഉറപ്പാണ്? ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഇനി എന്താണ് അടുത്ത? എല്ലാ ബൂത്തുകളും സന്ദർശിക്കാൻ പോവാണ്. ഓട്ട പ്രദക്ഷിണം. ഓക്കെ. എന്തായാലും 100 തികയ്ക്കും എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ് ജോ ജോസഫ് ഉള്ളത്. 100 തികയ്ക്കും എന്നുള്ളതിലാണ് ഇനി മറ്റ് ബൂത്തുകളിലേക്കുള്ളൊരു ഓട്ടമാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തൃക്കാക്കര മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം സംഭവിക്കുമോ എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ തൃക്കാക്കര ജനങ്ങൾ എന്നും പി ടി ആണ് സ്നേഹിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്നും കോൺഗ്രസിനെയാണ് സ്നേഹിച്ചിരുന്നത് എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ ആ ഒരു ആത്മവിശ്വാസം അത് സത്യത്തിലേക്ക് പോകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ജനം വിധി എഴുതുകയാണ്. ഇത്രയും കാലമുള്ള ചരിത്രം തന്നെ മതിയോ, അതോ ആ ചരിത്രത്തിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കണമോ എന്നുള്ളതെല്ലാം തൃക്കാക്കര ജനങ്ങൾ വിധി എഴുതുന്ന ഒരു ദിവസമാണ് ഇന്ന്. നമുക്ക് മനസ്സിലായിട്ടുണ്ട്, രാവിലെ തന്നെ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർ ഇപ്പോൾ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി മറ്റ് ബൂത്തുകൾ സന്ദർശിക്കാനായി ജോ ജോസഫ് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മികച്ച വിജയം തങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇടതുമുന്നണി പൂർണ്ണമായും വിശ്വസിച്ചിട്ടുള്ളത്.